ഹൈ ഗൈസ്, വെൽക്കം ടു അച്ചാൽ. ഇന്ന് ആദ്യമായിട്ട് നൈവ് കൊട്ടി പുറത്തിറങ്ങുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോകണം, നമുക്ക് കാണാം. നൈവ് കിട്ടി എന്താവും അറിയില്ല. നീ പുറത്തിറങ്ങിട്ട് നമുക്ക് കോർണിഷിൽ പോവാ. ചെറിയ കിണക്കൊക്കെ കരച്ചലിന്റെ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, നമുക്ക് കാണാം. ബൈ. അച്ഛനും അമ്മയും നടക്കാൻ പോവുകയാണ്. മോളെ നമുക്ക് പണി തന്നു അല്ലേ, നമ്മളെ പറ്റിച്ചല്ലേ. വീട്ടിലൊക്കെ ആണെങ്കിലേ ഇപ്പൊ ഒന്ന് ഉറങ്ങണെങ്കിൽ കൊറേ എടുത്ത് നടന്ന് പാട്ട് പാടി അങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടിട്ടൊക്കെ വേണം ഉറങ്ങാൻ വേണ്ടിട്ട്. ഇപ്പൊ വണ്ടിയിൽ കയറിയതോട് കൂടി ഭയങ്കര ഉറക്കായി. നിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു, വണ്ടി കയറി അപ്പൊ ഉറക്കുന്നു. എനിക്കൊന്നും അങ്ങനത്തെ സ്വഭാവമില്ല. ഇതിന്റെ ഉള്ളിലൊരു സംഭവമുണ്ട്. ഇതില് ഉള്ളില് കൊറേ കാണാൻ കൊറേ സംഭവങ്ങളുണ്ട്. ഈ ബട്ടർഫ്ലൈ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് എന്റെ ഉള്ളില്. ഇന്ന് തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഇന്ന് തുറന്നുണ്ടെങ്കിൽ ഇന്ന് പോണ്ട, ഉണ്ണി ഉറങ്ങല്ലേ. അപ്പോ അതില് കൊറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടെന്നാ കേട്ടത്. അപ്പൊ ഉണ്ണി എണീച്ചിരിക്കുന്ന സമയത്ത് പോവാതല്ലേ നല്ലത്. നല്ലത് നല്ലതെന്ന് തോന്നുന്നു. എണീക്കിന്റെ സമയം ഇപ്പോഴൊന്നല്ലേ, നടക്കിന്റെ സമയത്താവും. മോള് എണീക്കുക, ഒരാള് ക്യാമറ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മള് ഇതാ ഇവിടെ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്യാണ്. മോള് അച്ഛനമ്മയും നടക്കാൻ പോയി, മോള് ഇതാ കിടന്നുറങ്ങണ്. ഇവിടെ ഇപ്പോ ചില സ്ഥലത്തെല്ലാം മാസ്ക് വേണ്ടാന്നാണ്. ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഒരുമിച്ച് വണ്ടിയിൽ പോവാണെങ്കിൽ മാസ്ക് വേണ്ട. പിന്നെ പാർക്കില് ഇങ്ങനെ ജോഗിങ് അങ്ങനത്തെ എക്സസൈസുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാസ്ക് വേണ്ട. പിന്നെ സലൂണില് മാസ്ക് വേണ്ട, സലൂണിൽ പോണവർക്ക് മാസ്ക് വേണ്ട. അഞ്ചു അത് മാത്രമേ കേട്ടുള്ളൂ. എനിക്ക് സലൂണിലത്തെ മാഡം അയച്ചെന്നുണ്ടായിരുന്നു. അതില് സലൂണില് പോകുമ്പോ മാസ്ക് വേണ്ട. ശരി. പിന്നെ ബീച്ചിലൊക്കെ പോകുമ്പോ ബീച്ചിലും മാസ്ക് വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരിടത്തും കൂടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഇളവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര കാലം വരെ ഉണ്ടാവുമാവോ. നിർബന്ധമില്ല മാസ്ക് വെക്കണവർക്ക് വെക്കാം, പക്ഷെ നിർബന്ധമില്ല. അങ്ങനെ വെക്കാണ്ടിരുന്നോണ്ടുള്ള ഫൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതന്നെ അതന്നെ. നമ്മളിതാ ഇറങ്ങാണ്. കുട്ടി എന്തായാലും ഉറങ്ങി, അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെയാണെങ്കിൽ നല്ല ചൂടും. ആ നല്ല ചൂട് മോള് നല്ല. അപ്പൊ നമ്മളിപ്പോ വീട്ടില് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഓക്കെ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നാട്ടിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു. ഇപ്പോഴാണ് എണീറ്റേ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമുക്ക് ഇനി നമുക്ക് ഫിലാഫിൽ സാൻഡ്വിച്ച് കഴിക്കാം. നീ നോക്കിയിരുന്നോ? ഓക്കേ.
ഫിലാഫിൽ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് നമ്മളെല്ലാരും ഷോപ്പിംഗ് ചെയ്യാൻ പോയി. നമ്മളെ നൂഡിൽസ് വേണോ? എനിക്ക് കോലി മിഠായി വേണം, എനിക്ക് ടോയ്സ് വേണം, മിഠായി വേണം, എന്തൊക്കെ വേണം? ചിക്കടു നോക്കണം. മോളെ നിനക്ക് ജെല്ല് വേണ മുടിയില് സെറ്റ് ആക്കാൻ? മാളിലെ എത്തി കൊറച്ചേരം കഴിഞ്ഞപ്പോ മൂപ്പരാളുടെ മൂടൊക്കെ മാറി ആകെ കരച്ചലായി. അപ്പൊ പിന്നെ ഞങ്ങള് വേഗം, ഞാനും ചേട്ടന് അച്ഛൻ്റെന്ന് കീയൊക്കെ മേടിച്ച് വേഗം ദേ വണ്ടിയിലേക്ക് വന്ന് കൊറച്ച് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ മൂപ്പരാൾക്ക് ഉഷാറായി. ഇപ്പൊ അച്ഛനും മോളും കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചരട്ടാ. ഇപ്പൊ എനക്കല്ലേ അവിടെ വെച്ചിട്ട് ആ കരച്ചില് കേട്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. എന്തിനെ എല്ലാരും നിന്നെ കാണാൻ വേണ്ടിട്ടാണോ കച്ചില് വെച്ചേ? കച്ചില് വെച്ചത് എങ്ങനെ നമ്മുടെ ബുജ്ജിട്ട് എല്ലാരും കണ്ടു, എല്ലാരും കണ്ടു. ഞാനൊക്കെ എങ്ങട്ടെ നീക്കുന്നേ? തലവൊന്തിച്ചിട്ട് എടുത്തെടുത്തെടുത്ത് നമുക്ക് വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫുൾ ടൈം റെസ്റ്റ് ആണ്, എന്നാലും ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, മോള് വീട്ടിലെത്തിപ്പ തന്നെ കിടന്നുറങ്ങിട്ടാ പാവം. പുറത്തൊക്കെ പോയി ക്ഷീണിച്ചു. ഗുഡ് നൈറ്റ്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.